Hi students, it's me Sridhar, your physics teacher. Welcome back to my online physics class. In the previous class, we started our third chapter in physics, which is force. We studied different types of forces in the previous class, isn't it? I hope all of you are studied that. Then today we are going to start our next topic, which is thrust and pressure. Okay, so let's start. Did you notice the conversation in the textbook? Let's examine what it means. The girl says that, "Oh, a nail." Then the boy replies that, "So much to worry for merely stepping on a nail. I can even lie on a bed of nails." So here, a girl is worried for stepping on a nail. സോ ഇവിടെ ഈ കുട്ടിയുടെ കാലിൽ ഒരു ആണി കയറിയപ്പോൾ ആ കുട്ടി കരയാണ് അല്ലേ. സോ ആ ബോയ് എന്താണ് പറയുന്നത്? ഒരു ആണി കാലിൽ കയറിയതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ വേണമെങ്കിൽ ഒരു ആണിക്കിടക്കിയിൽ കിടക്കും എന്നാണ് പറയുന്നത് അല്ലേ. സോ എന്തുകൊണ്ടാണ് ആ ബോയ് അങ്ങനെ ധൈര്യത്തോടെ പറയാൻ കാരണം? വാട്ട് ഇറ്റ് മീൻസ്, എന്താണ് ബോയ് ഉദ്ദേശിക്കുന്നത്? സോ ലെറ്റ്സ് ചെക്ക് ദ ഫിസിക്സ് ബിഹൈൻഡ് ദിസ്. സോ ഇതിന് പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. So let's do a activity. Take some powdered lime in a tray. Place a previously weighed brick on it as shown in figure. So oru tray ile powdered lime, that is kummaya podi. Okay, so powdered lime ennu parayunnathu kummaya podi aanu to. Okay, nammal white wash nokke use cheyille adana powdered lime. So oru tray ile korche kummaya podi eduthittu adilekku bharam thooki nokkiya ഒരു ഇഷ്ടിക വെർട്ടിക്കൽ ആയിട്ട് ആ കുമ്മായ പൊടിയിലേക്ക്, ആ പൗഡേർഡ് ലൈമിലേക്ക്, ട്രൈയിലേക്ക് വെക്കുക. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ട് മീൻസ് കുത്തനെ. ഓക്കെ, ദെൻ അതുപോലെയുള്ള ട്രൈയിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പൗഡേർഡ് ലൈം എടുത്തിട്ട് സെയിം ഇഷ്ടിക, അതേ വലിപ്പമുള്ള ഇഷ്ടിക, അതേ ഭാരമുള്ള ഇഷ്ടിക ഹൊറിസോണ്ടലായി പ്ലേസ് ചെയ്യുക. ഹൊറിസോണ്ടൽ മീൻസ് വിലങ്ങനെ. ഓക്കെ, ദെൻ ഇതുപോലെ മൂന്നാമതായ ഒരു ട്രൈയിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പൗഡേർഡ് ലൈം എടുത്തിട്ട് സെയിം സൈസും വെയ്റ്റും ഉള്ള ഇഷ്ടിക അതിൻ്റെ ഏരിയ കൂടിയ ഭാഗം പൗഡേർഡ് ലൈമിലേക്ക് വെക്കുക. ദാറ്റ് ഈസ് അതിൻ്റെ പരപ്പളവ് കൂടിയ ഭാഗം ആ ട്രേയിലേക്ക് വെക്കുക. ഓക്കെ, സോ ഇവിടെ മൂന്ന് ഡിഫറെൻ്റ് വേസിലാണ് നമ്മളിവിടെ ബ്രിക്ക് ഈ പൗഡേർഡ് ലൈമിലേക്ക് വെച്ചിട്ടുള്ളത്, ഇസ്ൻ്റ് ഇറ്റ്? സോ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? സോ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിഗർ എ ബി സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഫിഗറിന് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇതുപോലെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് സെയിം സൈസും മാസുള്ള ഇഷ്ടിക നമ്മൾ ഇതുപോലെ കുമ്മായപ്പൊടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന പിറ്റിൻ്റെ ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്താലേ നമുക്കിത് ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് ഈ ടേബിളിൽ എങ്ങനെയാണ് വരികയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ആദ്യം ഫിഗർ എയിൽ എങ്ങനെയാണ് ബ്രിക്ക് വെച്ചിട്ടുള്ളത്? അതായത് വെർട്ടിക്കലായിട്ടാണ് അല്ലേ. സോ വെർട്ടിക്കലായിട്ട് വെക്കുമ്പോൾ താഴെയുള്ള ബ്രിക്കിൻ്റെ ഏരിയ എന്താണ്? കുറവായിരിക്കും അല്ലേ. പക്ഷേ ആ പൗഡേർഡ് ലൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിറ്റിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും അല്ലേ, നല്ല ആഴം ഉണ്ടായിരിക്കില്ലേ. ദെൻ സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ദാറ്റ് ഈസ് അതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും, ബട്ട് അതിൻ്റെ ഡെപ്ത് കുറവായിരിക്കും, ഇസ്ൻ്റ് ഇറ്റ്? ദാറ്റ് ഈസ് നീളത്തിലുള്ള ഒരു പിറ്റായിരിക്കും, പക്ഷേ അതിൻ്റെ ഡെപ്ത് ആഴം കുറവായിരിക്കും, പക്ഷേ കുറച്ച് നീളത്തിലുണ്ടായിരിക്കും അല്ലേ. ദെൻ മൂന്നാമത്തെ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രിക്കിൻ്റെ ഏരിയ കൂടിയ ഭാഗമാണ് പൗഡേർഡ് ലൈമിലേക്ക് വെച്ചിട്ടുള്ളത് അല്ലേ, ബട്ട് അതിൻ്റെ ഡെപ്ത് കുറവായിരിക്കും, ഇസ്ൻ്റ് ഇറ്റ്? ബട്ട് ദ ഏരിയ ഓഫ് ദി പിറ്റ് ഈസ് മോർ, ഇസ്ൻ്റ് ഇറ്റ്? സോ മൂന്ന് ട്രയിലും ഈ ബ്രിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ അതിൻ്റെ ഏരിയയും ഡിഫറെൻ്റ് ആയിരിക്കും, ഇസ്ൻ്റ് ഇറ്റ്? സോ ഫസ്റ്റ് ഫിഗറിൽ ഡെപ്ത് കൂടുതലായിരിക്കും അല്ലേ, ബിക്കോസ് വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ബ്രിക്ക് വെച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും. സോ ഡെപ്ത് കൂടാൻ കാരണം എന്തായിരിക്കും? അവിടെ മോർ ഫോഴ്സാണ് ബ്രിക്ക് പൗഡേർഡ് ലൈമിൽ അപ്ലൈ ചെയ്യുന്നത്, ഇസ്ൻ്റ് ഇറ്റ്?
ദെൻ രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഡെപ്ത് കുറവാണ് അല്ലേ. സോ ഡെപ്ത് കുറയാൻ കാരണം എന്താണ്? ഫസ്റ്റത്തേൻ്റെ അത്ര ഫോഴ്സ് രണ്ടാമത്തേതിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഇസിൻ്റ് ഇറ്റ്. ദെൻ തേർഡ് ട്രയലിലേക്ക് നോക്കുകയാണെങ്കിലോ അവിടെ ഡെപ്ത് വീണ്ടും കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് മൂന്നാമത്തെ ട്രയൽ ബ്രിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദാറ്റ് ഈസ് അവിടെ ഏരിയ കൂടുതലാണ് അല്ലേ. അതായത് ബ്രിക്കിൻ്റെ ഏരിയ കൂടിയ ഭാഗമാണ് നമ്മൾ പൗഡേർഡ് ലെമിലേക്ക് വെച്ചിട്ടുള്ളത്, ഇസിൻ്റ് ഇറ്റ്. സോ അവിടെ ബ്രിക്കിൻ്റെ ഡെപ്ത് വളരെ കുറവായിരിക്കും, പക്ഷേ ഒരുപാട് ഏരിയ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രയലാണ് ബ്രിക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ട്രയലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, തേർഡ് ട്രയലാണ് ഏറ്റവും കുറവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ദർ ഈസ് ടു ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫോഴ്സ് ദ ബ്രിക്ക് എക്സെർട്ടഡ് ഓൺ ദി ലൈം പൗഡർ വിച്ച് എവർ വേ ഇറ്റ് ഈസ് പ്ലേസ്ഡ്. സോ ബ്രിക്ക് ലൈം പൗഡറിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, അത് ഏത് രീതിയിൽ വെച്ചാലും ബ്രിക്ക് പൗഡേർഡ് ലൈമിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും. ദാറ്റ് ഈസ് ആ ബ്രിക്കിൻ്റെ വെയ്റ്റ് ആയിരിക്കും പൗഡേർഡ് ലൈമിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ വെയ്റ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ബ്രിക്കിൻ്റെ വെയ്റ്റ് ഡബ്ല്യു ഈക്വൽ ടു ബ്രിക്കിൻ്റെ മാസ് ഇൻറ്റു ജി, ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഗ്രാവിറ്റേഷൻ ജി അല്ലേ. സോ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാസിന് ഗ്രാവിറ്റേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ബ്രിക്കിൻ്റെ വെയ്റ്റാണ് ബ്രിക്ക് ഈ പൗഡേർഡ് ലൈമിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ബ്രിക്ക് ഓൺ യൂണിറ്റ് ഏരിയ ആൾവേസ് ദ സെയിം? സോ ഇവിടെ മൂന്ന് ഡിഫറെൻ്റ് വേസിലാണ് നമ്മൾ ബ്രിക്ക് ഈ മൂന്ന് ട്രയലും വെച്ചിട്ടുള്ളത് അല്ലേ. സോ ഈ മൂന്ന് ട്രയലും യൂണിറ്റ് ഏരിയയിൽ ബ്രിക്ക് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആയിരിക്കുമോ? നോ, ഫോഴ്സ് ഈക്വൽ ആയിരുന്നുവെങ്കിൽ ഈ മൂന്ന് ട്രയലും സെയിം ഡെപ്ത്തുള്ള പിറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുക, ഇസിൻ്റ് ഇറ്റ്. സോ ഇവിടെ യൂണിറ്റ് ഏരിയയിൽ ബ്രിക്ക് എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഫ്രം യുവർ ഫൈൻഡിങ്സ് ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ആൻഡ് ദ ടോട്ടൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ് ആർ ഡിഫറെൻറ്റ്? യെസ്. സോ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഒരു സർഫസിൽ മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും ഫസ്റ്റ് ട്രയലിലെ ഡെപ്ത് കൂടുതലായിരിക്കും, പക്ഷേ അവിടെ ഏരിയ കുറവാണ് അല്ലേ. സോ ഏരിയ കുറയുമ്പോൾ അവിടെ ഡെപ്ത് കൂടുന്നുണ്ട്. സോ ഏരിയ കുറയുമ്പോൾ അവിടെ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇസിൻ്റ് ഇറ്റ്. ദെൻ തേർഡ് ഫിഗറിലേക്ക് നോക്കൂ, അവിടെ ഏരിയ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ബ്രിക്കിൻ്റെ ഏരിയ കൂടിയ ഭാഗമാണ് നമ്മൾ പൗഡേർഡ് ലെയിമിലേക്ക് വെച്ചിട്ടുള്ളത്. സോ അവിടെ ഡെപ്ത് കുറവായിരിക്കും, ദാറ്റ് ഈസ് അവിടെ ഫോഴ്സ് കുറവാണ്. ദാറ്റ് ഈസ് അവിടെ ബ്രിക്ക് എക്സെർട്ട് ചെയ്ത ഫോഴ്സ് കുറവാണ്. സോ ഏരിയ ഇൻക്രീസ് ചെയ്തപ്പോൾ എക്സെർട്ട് ചെയ്ത ഫോഴ്സ് ഡിക്രീസ് ചെയ്തു, ഇസിൻ്റ് ഇറ്റ്. സോ യൂണിറ്റ് ഏരിയയിലും ടോട്ടൽ സർഫസ് ഏരിയയിലും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഈസ് ത്രസ്റ്റ്. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. സോ ഒരു സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ നോർമൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലഭിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ത്രസ്റ്റാണ്. സോ ഈ ത്രസ്റ്റ് ഒരു യൂണിറ്റ് ഏരിയയിലാണ് എക്സേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രഷർ എന്നാണ് വിളിക്കുക. ഓക്കെ, സോ പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. സോ ത്രസ്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ത്രസ്റ്റ്. ഓക്കെ, സോ യൂണിറ്റ് ഏരിയയിലുള്ള ഈ ത്രസ്റ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്, ഇസിൻ്റ് ഇറ്റ്. സോ നമുക്ക് പ്രഷറിനെ ഫോഴ്സ് ബൈ ഏരിയ എന്നും വിളിക്കാം. സോ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഫോഴ്സ് ഈക്വൽ ടു ത്രസ്റ്റ്, ഇസിൻ്റ് ഇറ്റ്.
സോ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ത്രസ്റ്റ്. സോ പ്രഷർ ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ ഇവിടെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ ത്രസ്റ്റിൻ്റെ യൂണിറ്റും ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് പാസ്കൽ. ഓക്കെ, സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ പാസ്കൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ പ്രഷറിനെ നമുക്ക് രണ്ട് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, സെക്കൻഡ് വൺ പാസ്കൽ. ഓക്കെ, ഈസ് ദർ എ ഡിഫറൻസ് ഇൻ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്രിക്ക് ഇൻ ആൾ സിറ്റുവേഷൻസ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് ഡൺ? വിച്ച് ഈസ് ദ സർഫസ് ഓഫ് ദി ബ്രിക്ക് ഹാവിംഗ് ദ മിനിമം ഏരിയ ഓഫ് കോണ്ടാക്ട്? സോ ബ്രിക്കിൻ്റെ സർഫസ് ഏരിയ ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഫസ്റ്റ് സിറ്റുവേഷനിലാണ് അല്ലേ? ദാറ്റ് ഈസ് വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോഴല്ലേ മിനിമം ഏരിയ ഇഷ്ടിക കിട്ടുന്നത്. സോ അപ്പോഴാണ് കൂടുതൽ ഡെപ്തിൽ പിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? ഇൻ വിച്ച് അറേഞ്ച്മെൻ്റ് ഓഫ് ദി ബ്രിക്ക് ഡസ് ഇറ്റ് പ്രൊഡ്യൂസ് എ ഡീപ്പർ ഡിപ്രഷൻ ഇൻ പൗഡേർഡ് ലൈം? സോ പൗഡേർഡ് ലൈമിൽ ഡീപ്പർ ഡിപ്രഷൻ, ദാറ്റ് ഈസ് ഡെപ്തിലുള്ള പിറ്റ്, ആഴത്തിലുള്ള കുഴി എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് അറേഞ്ച്മെൻറ്റിലാണ് അല്ലേ? ഇസ് ദ ഡെപ്ത് ഓഫ് ദി ഡിപ്രഷൻ ഓൺ പ്ലേസിംഗ് ദ ബ്രിക്ക് ഓൺ ഇറ്റ്സ് ബ്രോഡസ്റ്റ് ഏരിയ ഇൻ ലൈം പൗഡർ മോർ ഓർ ലെസ് കമ്പയർഡ് ടു ദ ഡിപ്രഷൻ പ്രൊഡ്യൂസ്ഡ് വെൻ ഇറ്റ് വാസ് പ്ലേസ്ഡ് ഓൺ അതർ സർഫസസ്? സോ ബ്രിക്കിൻ്റെ ബ്രോഡസ്റ്റ് ഏരിയ പൗഡേർഡ് ലൈമിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിപ്രഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലെസ്സാണ് ആസ് കമ്പയർഡ് ടു ദ ഡിപ്രഷൻ പ്രൊഡ്യൂസ്ഡ് വെൻ ഇറ്റ് വാസ് പ്ലേസ്ഡ് ഓൺ അതർ സർഫസസ്. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷനിലും സെക്കൻഡ് സിറ്റുവേഷനിലും നമ്മൾ വെച്ചതിനേക്കാൾ ഡെപ്ത് വളരെ കുറവായിരിക്കും നമ്മൾ തേർഡ് സിറ്റുവേഷനിൽ നമ്മൾ ബ്രിക്കിൻ്റെ ബ്രോഡസ്റ്റ് ഏരിയ പൗഡേർഡ് ലൈമിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ. ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് അവിടെ ഏരിയ ഒരുപാടുണ്ട്, സോ അതിൻ്റെ ഡെപ്ത് വളരെ കുറവായിരിക്കും. സോ ദി ഡെപ്ത് ഓഫ് ദി ഡിപ്രഷൻ ഈസ് ലെസ്. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. സോ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഏരിയ കൂടുമ്പോൾ ഡിപ്രഷൻ കുറയുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഏരിയ കുറയുമ്പോൾ ഡിപ്രഷൻ കൂടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വെൻ ഏരിയ ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ്, ഓർ വെൻ ഏരിയ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. ഇസ്ന്റ് ഇറ്റ്? സോ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വേരിയേഷൻ ഇൻ പ്രഷർ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു ദ ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. സോ സർഫസ് ഏരിയ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പ്രഷറിലുണ്ടാവുന്ന വേരിയേഷൻ നിങ്ങൾ പഠിച്ചു അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് വൈൽ അപ്ലൈയിങ് എ ഗിവൺ ഫോഴ്സ് പ്രഷർ ഡിക്രീസസ് വെൻ ദി ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസസ്. വെൻ ദ ഏരിയ ഡിക്രീസസ് ദ പ്രഷർ ഇൻക്രീസസ്. ഓക്കെ, നൗ യു മൈൻഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഏബിൾ ടു ലൈ ഓൺ എ ബെഡ് ഓഫ് നൈൽസ്. സോ നമ്മുടെ ടോപ്പിക്കിൻ്റെ തുടക്കത്തിൽ ഒരു ഗേളും ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ വായിച്ചു അല്ലേ? സോ ആ ഗേളിൻ്റെ കാലിൽ ചെറിയൊരു ആണി കൊണ്ടപ്പോൾ ആ കുട്ടി നന്നായിട്ട് കരഞ്ഞു. അപ്പോൾ ആ ബോയ് എന്താ റിപ്ലൈ കൊടുത്തത്? ചെറിയൊരു ആണി കൊണ്ടതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ വേണമെങ്കിൽ ഒരു ആണി കിടക്കയിൽ കിടക്കും എന്ന് പറഞ്ഞു അല്ലേ? സോ ഇതെന്താണ് മീൻ ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലായോ? ദാറ്റ് ഈസ് അവിടെ ഒരു ആണിയാണ് ആ കുട്ടിയുടെ കാലിൽ തറച്ചത് അല്ലേ? ആ ഗേളിൻ്റെ ലെഗിലെ ചെറിയൊരു ഏരിയയിലാണ് കയറിയത് അല്ലേ? എന്നാൽ ബോയ് പറയുന്നത് എന്താണ്? ഞാൻ വേണമെങ്കിൽ ഒരു ആണി കിടക്കയിൽ കിടക്കാമെന്ന്. സോ ആണി കിടക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും, ഒരു പലകയിൽ മൊത്തം ആണി അടിച്ചിട്ടുണ്ട് അല്ലേ? സോ ആ ബോയിയുടെ ബോഡിയിലുള്ള എല്ലാ ഏരിയയിലും ഈക്വലായിട്ട് നെയിൽസ് പ്രഷർ അപ്ലൈ ചെയ്യാണ് അല്ലേ? സോ നെറ്റ് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും, ബിക്കോസ് ദ ഏരിയ ഈസ് ലാർജ്. സോ ആ ബോയിയുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് ആണി കയറുന്നത് അല്ലേ? സോ ആ ബോയിയുടെ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദി ലെഗ് ഓഫ് ദാറ്റ് ഗേൾ. ഓക്കെ, സോ ആ പെൺകുട്ടിയുടെ കാലിൽ ആ നെയിൽ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോയിയുടെ ബോഡി മൊത്തം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ? ആ ഗേളിൻ്റെ കാലിൻ്റെ ചെറിയൊരു ഏരിയയിലാണ് ആ ആണി കൊള്ളുന്നത് അല്ലേ? സോ പ്രഷർ കൂടുതലായിരിക്കും, കാരണം ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും അല്ലേ? സോ ഇവിടെ ഏരിയ കൂടുതലാണ്, കാരണം ആ ബോയിയുടെ ബോഡിയുടെ ഏരിയ ഒരുപാടുണ്ട് അല്ലേ? സോ ആ ഏരിയ മൊത്തം
ആണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യണത്. സോ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, സോ ഒരു ലാർജ് ഏരിയയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്നാൽ ചെറിയ ഒരു ഏരിയയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് വലുതായിരിക്കും. ഓക്കെ, ഗിവൺ ബിലോ ആർ സെർട്ടൈൻ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വേരിയേഷൻ ഇൻ പ്രഷർ ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ദ ഏരിയ ഓഫ് സർഫസ്. എക്സ്പ്ലെയിൻ ഹൗ ദീസ് ആർ യൂസ്ഫുൾ. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏരിയ ചേഞ്ച് ചെയ്തിട്ട് പ്രഷർ വേരി ചെയ്യുന്ന സിറ്റുവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദർ ആർ ഫോർ സിറ്റുവേഷൻസ്. സോ ഇതെങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, കൺസ്ട്രക്ടിങ് എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്. സോ നമ്മുടെ വീട്ടിലുള്ള നൈഫിൻ്റെയൊക്കെ എഡ്ജ് എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കും, അഥവാ വളരെ തിന്നായിരിക്കും. ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. അതിൻ്റെ മിഡിൽ പോർഷൻ എല്ലാം നല്ല തിക്ക് ഉണ്ടായിരിക്കും, എന്നാൽ അതിൻ്റെ എഡ്ജ് എന്തായിരിക്കും, വളരെ ഷാർപ്പായിരിക്കും അല്ലേ. ഏരിയ കുറച്ച് നല്ല കൂർപ്പായിരിക്കും അതിൻ്റെ എഡ്ജ് അറ്റം അല്ലേ. സോ എന്തിനാണ് അങ്ങനെ ഏരിയ കുറച്ചിട്ട് കൂർപ്പാകുന്നത്? സോ അവിടെ ഏരിയ കുറയുമ്പോൾ ആ അറ്റം, നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണോ നൈഫ് യൂസ് ചെയ്യുന്നത് അവിടെ നല്ല പ്രഷർ അപ്ലൈ ചെയ്യും. ഓക്കെ, നല്ല പ്രഷർ കൊടുക്കും. ഓക്കെ, സോ ഒരു വലിയ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഏരിയ, നൈഫിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോ വി ക്യാൻ സേ ദാറ്റ് എ ഷാർപ്പ് നൈഫ് ഹാസ് എ വെരി തിൻ എഡ്ജ് ടു ഇറ്റ്സ് ബ്ലേഡ്. ഷാർപ്പ് നൈഫ് കട്ട്സ് ഒബ്ജക്ട്സ് ബെറ്റർ ബിക്കോസ് ഡ്യൂ ടു ഇറ്റ്സ് വെരി തിൻ എഡ്ജ്. ദ ഫോഴ്സ് അവർ ഹാൻഡ് ഫാൾസ് ഓവർ എ വെരി സ്മാൾ ഏരിയ ഓഫ് ദി ഒബ്ജക്ട് പ്രൊഡ്യൂസിംഗ് എ ലാർജ് പ്രഷർ, ആൻഡ് ദിസ് ലാർജ് പ്രഷർ കട്ട്സ് ദ ഒബ്ജക്ട്സ് ഈസിലി. ഓക്കെ, നൈഫിൻ്റെ എഡ്ജ് തിന്നായിരിക്കുമ്പോൾ അവിടെ ഏരിയ മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്തു അല്ലേ. സോ ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ സ്മാൾ ഏരിയ ആയിരിക്കും ഒബ്ജക്ട്സിൽ കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ. സോ ഈ സ്മോൾ ഏരിയ ഒബ്ജക്ട്സിൽ ലാർജ് പ്രഷർ ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഇസ്ന്റ് ഇറ്റ്? ഇനി നൈഫിൻ്റെ എഡ്ജിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്താലോ? നൈഫിൻ്റെ അത്രയും ഏരിയ നമ്മൾ കട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഏരിയയിലും ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ ആ ഫോഴ്സ് ഒരുപാട് സ്ഥലത്ത് കിട്ടും, പക്ഷേ അതിൻ്റെ പ്രഷർ കുറവായിരിക്കും, പെട്ടെന്ന് കട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ നൈഫിൻ്റെ എഡ്ജിൻ്റെ ഏരിയ കുറച്ചാൽ ഒബ്ജക്ട്സിനെ അത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കാരണം നൈഫിൻ്റെ എഡ്ജിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ അത് അത്രയും പ്രഷർ ഒബ്ജക്ട്സിൽ എക്സേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ, കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്സ് വിത്ത് വൈഡർ ബേസ്മെന്റ്സ്. സോ നമ്മൾ ബിൽഡിങ്ങുകളും ഡാമുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഹൗസസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബേസ്മെന്റ്സ് തറ ഭാഗം നല്ല വീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് അതിൻ്റെ ബേസ്മെന്റ് വൈഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ബേസ്മെന്റ് നമ്മൾ വൈഡാക്കുമ്പോൾ, അഥവാ അതിൻ്റെ വീതി കൂട്ടുമ്പോൾ, തറയുടെ വീതി കൂട്ടുമ്പോൾ അത്രയും ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്തു. സോ ഈ ബേസ്മെന്റിന്റെ മുകളിലാണ് ഈ ബിൽഡിങ്ങിന്റെ ബാക്കിയുള്ള വെയിറ്റ് എല്ലാം വരുന്നത് അല്ലേ. ആദ്യം നമ്മൾ ബേസ്മെന്റല്ലേ ഉണ്ടാക്കുക, ബേസ്മെന്റിന്റെ മുകളിലല്ലേ നമ്മൾ ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഡാം ആണെങ്കിലും ആദ്യം ഒരു ബേസ്മെന്റ് ഉണ്ടായിരിക്കും, തറ ഉണ്ടാക്കണം അല്ലേ. സോ തറ നല്ല ഉറപ്പുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ഭാഗം നന്നായിട്ട് ഇരിക്കുള്ളൂ അല്ലേ. സോ നമ്മൾ തറ വീതിയിൽ ഉണ്ടാക്കും, ദാറ്റ് ഇസ് ബേസ്മെന്റ് വൈഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ബേസ്മെന്റിന് മുകളിലുള്ള ബിൽഡിംഗ് ആ ബേസ്മെന്റിൽ കൊടുക്കുന്ന അഥവാ ഗ്രൗണ്ടിൽ കൊടുക്കുന്ന പ്രഷർ കുറവായിരിക്കും. ഓക്കെ, സോ ആ ബേസ്മെന്റിനെ ആ ബിൽഡിങ്ങിനെ നന്നായിട്ട് താങ്ങി നിർത്താൻ കഴിയും. കാരണം ബേസ്മെന്റിന്റെ ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ബേസ്മെന്റിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. ഓക്കെ, സോ ആ ബിൽഡിംഗ് ഒരുപാട് കാലം നിലനിൽക്കും. ഇസ്ന്റ് ഇറ്റ്? ഇനി ബേസ്മെന്റ് തിന്നാണെങ്കിലോ? ബേസ്മെന്റ് നമ്മൾ വീതി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലോ അതിന് മുകളിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ വെയിറ്റ് ആ ബേസ്മെന്റിന് താങ്ങാൻ കഴിയില്ല. കാരണം അവിടെ ഏരിയ, ബേസ്മെന്റിന്റെ ഏരിയ കുറവാണ്. സോ ആ സ്മാൾ ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സ് ഒരുപാടായിരിക്കും. ഓക്കെ, സോ ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും നമുക്കറിയാം. സോ ആ ബിൽഡിങ് ഗ്രൗണ്ടിൽ നന്നായിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ആ പ്രഷർ താങ്ങാൻ കഴിയാതെ ബിൽഡിങ് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് ഡാംസ് ആർ ലെയ്ഡ് ഓൺ എ ലാർജർ ഏരിയ ഓഫ് ഗ്രൗണ്ട്, സോ ദാറ്റ് ദ weight of the building or dam produces less pressure on ground. Okay, so basement നമ്മൾ വൈഡ് ആക്കി ഉണ്ടാക്കിയാൽ ബേസ്മെന്റിന്റെ മുകളിൽ ബിൽഡിംഗ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് സിറ്റുവേഷൻ, കണക്ടിങ് ദ വീൽസ് ഓഫ് ടാങ്ക്സ് ആൻഡ് അതർ സച്ച് വെഹിക്കിൾസ് യൂസിംഗ് വൈഡ് ചെയിൻസ്.
സോ നിങ്ങളുടെ ഫിഗറിൽ കാണാൻ പറ്റും ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തും സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും ഒക്കെ യൂസ് ചെയ്തിരുന്ന ടാങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ മറ്റ് കൺട്രീസിൽ ബോംബ് ഇടാൻ യൂസ് ചെയ്യുന്ന ടാങ്ക് ആണത് ഓക്കെ സോ ഈ ടാങ്കുകൾ വൈറ്റ് ചെയിൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലെ സോ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക സോ ഇതുപോലെ തന്നെ നിങ്ങൾ ഹിറ്റാച്ചി കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ ഹിറ്റാച്ചി യൂസ് ചെയ്യാറുണ്ട് അല്ലെ മഡ്സ്ലൈഡിങ്ങിനൊക്കെ നമ്മൾ ഹിറ്റാച്ചി യൂസ് ചെയ്യാറുണ്ട് അല്ലെ മണ്ണ് ഇടിക്കാനും അതുപോലെ തന്നെ ബേസ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ജോലിക്കൊക്കെ നമ്മൾ ഹിറ്റാച്ചി യൂസ് ചെയ്യാറുണ്ട് സോ ഈ ഹിറ്റാച്ചിയുടെ വീൽസും വൈഡ് ചെയിന് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അഥവാ അതിന്റെ പുറത്ത് വൈഡ് ചെയിന് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും സോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സോ ഈ ഹിറ്റാച്ചിയുടെ വെയിറ്റ് അതിന്റെ വീൽസിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഡ് ചെയിൻസിന് കൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇവിടെ ടാങ്കിന്റെ വീൽസ് വൈഡ് ചെയിൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസിന്റ് ഇറ്റ് സോ ഇവിടെ ഈ ടാങ്കിന്റെ വെയിറ്റ് ഇതിന്റെ വീൽസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എ വൈഡ് സ്റ്റീൽ ബെൽറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓവർ ദി വീൽസ് ഓഫ് ആർമി ടാങ്ക്സ് സോ ദാറ്റ് ദ എക്സേർട്ട് ലെസ് പ്രഷർ ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ഡു നോട്ട് സിങ്ക് ഇൻ ടു ഇറ്റ് സോ ഈ വെഹിക്കിൾസിനൊക്കെ ലാർജ് വെയിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ദെയർഫോർ ദ എക്സേർട്ട് ലാർജ് പ്രഷർ ഓൺ ദി ഗ്രൗണ്ട് സോ ഈ പ്രഷർ റെഡ്യൂസ് ചെയ്യാനാണ് ഈ വെഹിക്കിൾസിന്റെ വീൽസ് ഇങ്ങനെ വൈഡ് ചെയിൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഈ ചെയിനിന്റെ ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഗ്രൗണ്ടിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ലെസ് ആയിരിക്കും ഓക്കെ ദെൻ ലാസ്റ്റ് സിറ്റുവേഷൻ മേക്കിംഗ് എ സ്വിംഗ് നീഡിൽ വിത്ത് എ ഷാർപ്പ് ടിപ്പ് സോ സ്വിംഗ് നീഡിൽസിന്റെ ഒക്കെ ടിപ്പ് ഷാർപ്പായിരിക്കും അല്ലെ ജസ്റ്റ് ഒരു പോയിന്റ് പോലെ ആയിരിക്കും ഇസിന്റ് ഇറ്റ് സോ എന്തിനാണ് നീഡിൽസിന്റെ ടിപ്പൊക്കെ ഇങ്ങനെ ഷാർപ്പാക്കി വെച്ചിട്ടുള്ളത് സോ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് പെട്ടെന്ന് അത് കയറിപ്പോണം അല്ലെ സോ നല്ല പ്രഷർ അതിൽ എക്സേർട്ട് ചെയ്താലേ പെട്ടെന്ന് അത് കയറിപ്പോളൂ സോ ഏരിയ റെഡ്യൂസ് ചെയ്താൽ അവിടെ പ്രഷർ കൂടുതലായിരിക്കും സോ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും അല്ലെ സോ അതുകൊണ്ടാണ് നീഡിൽസിന്റെ ടിപ്പ് തിന്നാക്കി വെച്ചിട്ടുള്ളത് ഓക്കെ സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ ടിപ്പ് ഓഫ് എ സ്വിംഗ് നീഡിൽ ഈസ് ഷാർപ്പ് സോ ദാറ്റ് ഡ്യൂ ടു ഇറ്റ്സ് ഷാർപ്പ് ടിപ്പ് ദ നീഡിൽ മേ പുട്ട് ദ ഫോഴ്സ് ഓൺ എ വെരി സ്മാൾ ഏരിയ ഓഫ് ദി ക്ലോത്ത് പ്രൊഡ്യൂസിംഗ് എ ലാർജ് പ്രഷർ സഫിഷ്യന്റ് ടു പിയേഴ്സ് ദ ക്ലോത്ത് ബീങ് സ്റ്റിച്ചഡ് ഓക്കെ സോ നീഡിലിന്റെ ടിപ്പ് ഷാർപ്പായതുകൊണ്ട് തന്നെ ക്ലോത്തിലെ സ്മാൾ ഏരിയയിലായിരിക്കും ആ നീഡിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക സോ സ്മോൾ ഏരിയയിൽ ലാർജ് പ്രഷർ അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ നമുക്ക് ഈസി ആയിട്ട് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ ദെൻ ഈസ് പ്രഷർ എക്സൈറ്റഡ് ബൈ സോളിഡ് ഒബ്ജക്ട്സ് അലോൺ ലെറ്റ്സ് എക്സാമിൻ സോ സോളിഡ് ഒബ്ജക്ട്സ് മാത്രമാണോ പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിക്വിഡ് പ്രഷർ ഓക്കെ സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആൻ എക്സ്പെരിമെന്റ് ഫിക്സ് ഐഡന്റിക്കൽ ബലൂൺസ് എ ബി സി ഓൺ എ പി വി സി പൈപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ ഒബ്സർവ് ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺസ് ഓൺ ഫില്ലിംഗ് വാട്ടർ ഇൻ ദ പൈപ്പ് സോ ഇവിടെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാണാൻ കഴിയും ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് പൈപ്പിൽ എ ബി സി എന്നീ പോർഷൻസിൽ മൂന്ന് ബലൂൺസ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഈ പൈപ്പിലേക്ക് നമ്മൾ ടോപ്പിൽ നിന്നും വാട്ടർ പൈപ്പിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻ പൈപ്പിന്റെ ഏറ്റവും അടിയിൽ ഒരു ടോപ്പ് കൊണ്ട് പൈപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ വാട്ടർ ഒന്നും താഴേക്ക് പോവില്ല ഓക്കെ വാട്ടർ ആ പൈപ്പിനുള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും ബട്ട് ആ വാട്ടർ കംപ്ലീറ്റ് ആ പൈപ്പിനുള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ല നമുക്കിവിടെ കാണാൻ പറ്റും മൂന്ന് ജോയിൻസ് ടി ജോയിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി ഈ മൂന്ന് ടി ജോയിൻസിലും മൂന്ന് ബലൂൺസ് കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് മൂന്നും ഡിഫറെന്റ് ഹൈറ്റ്സിലാണ് അല്ലെ എ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലാണ് ദെൻ എയുടെ താഴെയാണ് ബി ദെൻ ബിയുടെ താഴെയാണ് സി ഓക്കെ സോ വിച്ച് ബലൂൺ ഹാസ് എക്സ്പാൻഡ് മോർ സോ നമ്മൾ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈ പൈപ്പിലേക്ക് നമ്മൾ ടോപ്പിൽ നിന്നും വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാട്ടർ ഈ ബലൂൺസിലേക്ക് മൂവ് ചെയ്യും അല്ലെ സോ ഏത് ബലൂണിലേക്കാണ് കൂടുതൽ വാട്ടർ മൂവ് ചെയ്യുക സോ വാട്ടർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബലൂണ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ബലൂൺ ഹാസ് എക്സ്പാൻഡ് മോർ ദ ബലൂൺ അറ്റ് ദ ബോട്ടം ഹാസ് എക്സ്പാൻഡ് മോർ ദാറ്റ് ഈസ് ദ ബലൂൺ സി എക്സ്പാൻഡ് മോർ ഇസിന്റ് ഇറ്റ് സോ പൈപ്പിന്റെ ഏറ്റവും താഴെയുള്ള ബലൂണല്ലേ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് മേ ബി ദി റീസൺ ബിക്കോസ് ആസ് ദ ഡെപ്ത് ഓഫ് ദി വാട്ടർ കോളം ഇൻക്രീസസ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ലിക്വിഡ് ഇൻക്രീസസ് ദാറ്റ് ഈസ് ഇവിടെ
പൈപ്പിന്റെ ഏറ്റവും ബോട്ടം സൈഡിലാണ് ബലൂൺ സി കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ സോ പൈപ്പിന്റെ ബോട്ടം സൈഡിൽ ലിക്വിഡ് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും ഓക്കെ സോ പ്രഷർ ലാർജ് ആയാൽ ഓട്ടോമാറ്റിക്കലി അതിലുള്ള വാട്ടർ ഫോഴ്സ്ഫുള്ളി സി ബലൂണിലേക്ക് മൂവ് ചെയ്യും ഇസ്ന്റ് ഇറ്റ് ഹൗ ക്യാൻ ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺ ബി റിലേറ്റഡ് ടു ദ ഡെപ്ത് ഓഫ് ദി ലെവൽ ഓഫ് ലിക്വിഡ് ഇൻ ദ പൈപ്പ് ആസ് ദ ഡെപ്ത് ഇൻക്രീസസ് ലിക്വിഡ് പ്രഷർ ആൾസോ ഇൻക്രീസസ് ആൻഡ് ദ ബലൂൺ എക്സ്പാൻസ് മോർ ഇസ്ന്റ് ഇറ്റ് ദാറ്റ് ഈസ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്തോറും ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും ദാറ്റ് ഈസ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും സോ ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലിക്വിഡ് ലാർജ് ഫോഴ്സിൽ മൂവ് ചെയ്യും ഓക്കെ സോ അതിലുള്ള വാട്ടർ എല്ലാം ബലൂൺ സിയിലേക്ക് മൂവ് ചെയ്യും ബലൂൺ സി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും ഇസ്ന്റ് ഇറ്റ് സോ ഈ പൈപ്പിൽ ഏത് പൊസിഷനിലുള്ള വാട്ടറാണ് ഏറ്റവും ഡെപ്തിലുള്ളത് അറ്റ് ദി പൊസിഷൻ സി സോ സി പൊസിഷനിലുള്ള വാട്ടറിന്റെ പ്രഷർ മാക്സിമം ആയിരിക്കും പ്രഷർ ലാർജ് ആയിരിക്കും ദെൻ അതിനേക്കാൾ പ്രഷർ ലെസ് ആയിരിക്കും ദ വാട്ടർ സിറ്റുവേറ്റഡ് അറ്റ് ദി പൊസിഷൻ ബി ദെൻ അതിനേക്കാൾ വെരി ലെസ് ആയിരിക്കും വാട്ടർ സിറ്റുവേറ്റഡ് അറ്റ് ദി പൊസിഷൻ എ ഇസ്ന്റ് ഇറ്റ് സോ അറ്റ്മോസ്ഫിയറിൽ നിന്നും വാട്ടർ സിറ്റുവേറ്റ് ചെയ്യുന്ന പൊസിഷനിലേക്കുള്ള ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്തോറും ആ പൊസിഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും ഓക്കെ സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് ദി ഡെപ്ത് ഓഫ് ദി ലിക്വിഡ് ലെവൽ ഇൻക്രീസസ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ലിക്വിഡ് ആൾസോ ഇൻക്രീസസ് ഓക്കെ ദെൻ ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഇൻ ലിക്വിഡ്സ് ഡിപെൻഡ് ഓൺ ദ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം എബോവ് ഇറ്റ് പോർ മോർ വാട്ടർ ഇൻ ദ പൈപ്പ് ടു റൈസ് ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ് ഹാവ് യു അണ്ടർസ്റ്റുഡ് വൈ ദ ബലൂൺസ് എക്സ്പാൻഡ് മോർ സോ ഈ വാട്ടർ കോളത്തിലേക്ക് ഇനിയും വാട്ടർ ആഡ് ചെയ്യാനാണ് പറയുന്നത് സോ എന്ത് സംഭവിക്കും ബലൂൺ ഇനിയും എക്സ്പാൻഡ് ചെയ്യും ഇസ്ന്റ് ഇറ്റ് സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ദ പ്രഷർ എക്സൈറ്റഡ് ബൈ എ ലിക്വിഡ് കോളം ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ് സോ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെപ്ത് ആണ് ഓക്കെ സോ അറ്റ്മോസ്ഫിയറിൽ നിന്നും ലിക്വിഡ് ലെവലിലേക്കുള്ള ഡെപ്ത് ആണ് ഇവിടെ ഹൈറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്തോറും ദാറ്റ് ഈസ് താഴേക്കുള്ള ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്തോറും എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും ഇൻക്രീസ് ചെയ്യും ഓക്കെ ദെൻ ദ ത്രസ്റ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ബൈ എ ലിക്വിഡ് ഈസ് ലിക്വിഡ് പ്രഷർ സോ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ആണ് ലിക്വിഡ് പ്രഷർ ഓക്കെ സോ ഒരു ലിക്വിഡിലെ യൂണിറ്റ് ഏരിയയിൽ എക്സൈറ്റ് ചെയ്യുന്ന ഓർ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ആണ് ലിക്വിഡ് പ്രഷർ ഇസ്ന്റ് ഇറ്റ് ദെൻ ലിക്വിഡ്സ് എക്സൈറ്റ് ഫോഴ്സ് ഓൺ ആൾ സൈഡ്സ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ടേക്കൺ സോ നമ്മൾ ലിക്വിഡ് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ ദാറ്റ് ഈസ് വെസലിന്റെ എല്ലാ സൈഡിലേക്കും ഈക്വൽ ആയിട്ടാണ് ആ ലിക്വിഡ് ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നത് ഓക്കെ ഹാവ് യു സീ ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം ഇൻഫ്ലുവൻസസ് ദി പ്രഷർ എക്സൈറ്റഡ് ബൈ ഇറ്റ് സോ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് കോളം പ്രഷറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ സോ ലെറ്റ്സ് ഡു വൺ മോർ എക്സ്പെരിമെന്റ് സോ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്തു നോക്കാം ഫേമിലി ഫിക്സ് ടു ഐഡന്റിക്കൽ ബലൂൺസ് അറ്റ് ദി ലോവർ എൻഡ്സ് ഓഫ് ടു ഐഡന്റിക്കൽ പി വി സി പൈപ്പ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ സോ ടു ഐഡന്റിക്കൽ പി വി സി പൈപ്പ്സ് എടുക്കാം അതായത് ഒരുപോലെയുള്ള രണ്ട് പി വി സി പൈപ്പ് അതുപോലെ തന്നെ ടു ഐഡന്റിക്കൽ ബലൂൺസും എടുക്കാം ഒരുപോലെയുള്ള രണ്ട് ബലൂണും എടുക്കാം ഓക്കെ ദെൻ നൗ ഫിൽ വൺ ഓഫ് ദി പൈപ്പ്സ് വിത്ത് വാട്ടർ ആൻഡ് അതർ വിത്ത് കെറോസിൻ സോ ഒരു പി വി സി പൈപ്പിലൂടെ കെറോസിൻ ആഡ് ചെയ്യുക ആൻഡ് ദി അതർ പി വി സി പൈപ്പ് ഈസ് ഫിൽ വിത്ത് വാട്ടർ ഓക്കെ ദെൻ വാട്ട് ഡു യു ഒബ്സർവ് എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ സോ നിങ്ങളുടെ ഫിഗറിൽ കാണാൻ പറ്റും ഒരു ബലൂണിന് നന്നായിട്ട് എക്സ്പെയിൻ ചെയ്തിട്ടുണ്ട് മറ്റേ ബലൂണിന്റെ എക്സ്പാൻഷൻ കുറവാണ് ഇസ്ന്റ് ഇറ്റ് സോ ഇതിൽ ഏത് ബലൂണിലായിരിക്കും നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടാവുക ഏത് ബലൂണിലായിരിക്കും നമ്മൾ കെറോസിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം സോ വി ക്യാൻ ചെക്ക് ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺ ഇൻ ദ കേസ് ഓഫ് കെറോസിൻ ഫിൽഡ് പി വി സി പൈപ്പ് ഈസ് മിനിമം ദാറ്റ് ഈസ് കെറോസിൻ ആഡ് ചെയ്ത ബലൂണാണ് ലെസ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് കെറോസിൻ ഫിൽ ചെയ്ത ബലൂണിനാണ് ലെസ് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ വൈ ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് ബലൂൺസ് ഡിഫറെന്റ്
discuss. So endukondana kerosene fill cheyda balloon de expansion less avan karanam, adu pole thane water fill cheyda balloon de expansion more avan karanam. So namukku nokkam, the difference of expansion is due to the difference in density of liquids. The density of water is more than that of kerosene, isn't it? So ivide density ennu parayunna oru factor koodi liquid pressure ne influence cheyyunnunde. Okay, so kerosene inde density water inde density ekkal koravaanu. Okay, so density increase cheyumbol liquid pressure increase cheyyum. So nammal chemistry ile first chapter ile separation of substances ennu parayna topic ile padichirundayirikkum kerosene um water um mix cheyda mixture ne engane separate cheyanu alle, separating funnel ennu parayna oru arrangement use cheyidittana kerosene um water ineyum separate cheynadu, isn't it? So kerosene um water um add cheythal adu mix aavo illa, kerosene upside il undayirikkum water bottom side ilum undayirikkum, isn't it? So kerosene water nekkal density low aayidukondana adu top side il exist cheyyune. Okay, so density lower aayittulla substances top side ilum higher density illa substances bottom side ilum aayirikkum exist cheya. Okay, so ivide kerosene water nekkal density korava aayidukondana ivide balloon inde expansion low aavan kaaranam. Okay, so the density of water is more than that of kerosene. Okay, so we can define that liquid pressure is directly proportional to the weight of the liquid column over unit area. So from the experiments we have done so far, let's list the factors influencing liquid pressure. So nammal ivide rendu experiments cheythu. First experiment ile namukku endha manasilayathu, liquid kolathinte height increase cheyyumbodum liquid pressure increase cheyyum, isn't it? So height of the liquid column influences liquid pressure. Okay, then second factor, ippo cheytha experimentil ninnu namukku endha manasilayathu, ഏത് liquid aanu nammal use cheynathu aa liquid inde densityum liquid pressure ne influence cheyyunnunde, isn't it? So density of the liquid. Okay, so we can write that liquid pressure is directly proportional to the weight of the liquid column over unit area, isn't it? So finally we can define that if the height of the liquid column is h, density of liquid column d, and acceleration due to gravity g, then liquid pressure is p equal to h into d into g. Okay, where h is the height of the liquid column and d is the density of the liquid and g is the gravity. Okay, that is acceleration due to gravity. Okay, so njan kazhinja chapter la parnittundayirunnu endanu gravity ennu alle, adayathu edoru object ineyum earth adinte center like attract cheyyunnunde. Okay, adanu g, the value of g is 9.8 meter per second square. Okay, so adu ningalku 9th standard ilana detail aayittu padikkanullathu. Okay, then can gases exert pressure similar to liquids? Let's examine. So solids pressure exert cheyyunnu namukku manasilayi, adu pole thane liquids ilum pressure exert cheyanulla ability undu namukku manasilayi, idu pole gases ine pressure exert cheyan sadhikkumo ennanu namukku ini check cheyanullathu. So let's examine, namukku nokkam. So our next topic and our last topic in the chapter is atmospheric pressure. Okay, so let's start with an experiment. The experiment is that burn a few pieces of paper and put it in a tall glass bottle. Peel a fully ripe banana a little and place it at the mouth of the bottle when the paper has almost burned. What do you observe? What might be the reason? So ningalku ivda figure il kaanan pattum oru tall glass bottle eduthittund alle, adinullile കുറച്ച് പേപ്പർ പീസസ് എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ പേപ്പർ പീസസ് ആൾമോസ്റ്റ് ബേൺ ചെയ്തിട്ട് ഈ ഗ്ലാസ് ബോട്ടിലിന്റെ മൗത്തിലേക്ക് ഒരു ബനാന പീൽ ചെയ്തിട്ട് ഗ്ലാസ് ബോട്ടിലിന്റെ മൗത്തിലേക്ക് ഇറക്കി വെക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലാസ് ബോട്ടില് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല, ഇസിൻറ്റ് ഇറ്റ്. സോ നമ്മൾ ബനാന കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇറക്കി വെക്കേണ്ട, ജസ്റ്റ് ബനാനയുടെ സ്റ്റാർട്ടിംഗ് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് അതിലേക്ക് പുട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ,
Then what is our observation after 1 minute? Banana goes into the bottle. That is glass bottle ne mouth leki just put edu vecha banana adinulli leki povunnathayittu kaanan pattu. Okay. So what is the reason? When the paper in the bottle burn off, the air inside the bottle will expand and goes outside. At this time, place the banana at the mouth of the bottle. So ee glass bottle nullilulla paper almost burn cheyadina sheshamana nammale banana peel edittu bottle inde mouth like irakki vekkunnathu. Isn't it? So namukkariyam edoru substanceum burn cheyanamengil oxygen venam, that is air venam alle. So glass inullil air undayirunnu. So aa air aanu ee paper burn cheyan use cheythu. So adinullila air ellam burn cheythu bottle ne porathekku expand edittu poyittundu. Isn't it? So ee samayathana nammale banana peel edittu bottle mouth like irakki vechathu. Isn't it? So now the bottle become cold and air in the bottle contract. So ee samayathe bottle inde agathulla air contract cheyum. So ipo bottle inde agathu air inde presence low aanu, bottle inde porathu air undu. Isn't it? So ee bottle ne agathekku air varan oru tendency undayirikkum. That is eppozhum pressure koodiya bhagathunnu pressure koranja bhagathekkaanu edoru substance move cheyya. Adippo gas aayalum liquid ayalum solid ayalum ellam pressure koodiya bhagathunnu koranja bhagathekkaanu move cheyya. So at this time air tries to get into the bottle. So atmosphere illa air ee glass bottle ne agathekku move cheyan try cheyyum. As a result the banana goes into the bottle. So bottle ne porathulla atmosphere le air bottle ne agathekku move cheyan vendi try cheyyunnathinte result aayittu banana il pressure apply cheyyum. Okay. So adukondaanu banana bottle ne agathekku move cheyyunnathu. Isn't it? That is ivide nammal banana use cheedittu bottle inde mouth close cheedittund. So air ne bottle ne agathekku varanulla way closed aanu alle. Nammal banana use cheedittu close cheedittund. So atmosphere illa air mottham banana il pressure exert cheyyum. So aa pressure inde result aayittu banana bottle ne agathekku move cheyyum. Isn't it? So what happens to the pressure of air inside the bottle when this paper burns? Pressure of air increases. Will the air inside the bottle get expelled when the pressure inside it increases and expands? Yes, the air will expelled. Isn't it? That is glass bottle nullilla paper burn cheyumbol glass bottle nagathu pressure increase cheyum alle. So adinullilla irikkum appo air undayirikka. So burn cheyina samayathe bottle nagathu pressure large aayirikkum. So pressure large aayidukondu thane pressure engottu move cheyum porathekku expand ചെയ്ത് മൂവ് ചെയ്യും. Isn't it? ഞാൻ നേരത്തെ പറഞ്ഞു എവിടെയാണോ പ്രഷർ കൂടുതലുള്ളത് അവിടെ നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും എയർ മൂവ് ചെയ്യുക. സോ ബേൺ ചെയ്യുന്ന സമയത്ത് പ്രഷർ ഇൻക്രീസ് ആയിരിക്കും ബോട്ടിന്റെ അകത്ത്. സോ ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെയുള്ള എയർ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പെൽ ചെയ്യും. സോ ആ സമയത്താണ് നമ്മൾ ബനാന ബോട്ടിന്റെ മൗത്തിൽ പ്ലേസ് ചെയ്യുന്നത്. Isn't it? Then how is the pressure of air inside the bottle after the mouth of the bottle is shut by the banana? Find the answer by comparing it to atmosphere. So the pressure inside the bottle is equal to the atmospheric pressure. Okay. That is paper almost burn cheyidha gases ellam atmosphere like expel cheyidha aa time il thanne banana glass bottle inde mouth like place cheyidittund. So atmospheric pressure um bottle agathulla pressure um equal aayirikkum. Isn't it? Then korchu samayam kazhinjal bottle inde inside cool cheyan thodangum. Okay. So cool cheyyumbol bottle agatha pressure ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. സോ ആ സമയത്താണ് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ബോട്ടിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അല്ലെ. ദാറ്റ് ഈസ് നൗ ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഈസ് ലെസ് ആൻഡ് ദ പ്രഷർ ഔട്ട് ഓഫ് ദി ബോട്ടിൽ ദാറ്റ് ഈസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് മോർ. സോ ദ എയർ ഔട്ട് ഓഫ് ദി ബോട്ടിൽ ഈസ് ട്രൈസ് ടു മൂവ് ഇൻ ടു ദ ബോട്ടിൽ. ഇസ്ഇൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് വൈ ദ എയർ എക്സേർട്ട് പ്രഷർ ഓൺ ദി ബനാന. Isn't it? Then next question, what happens when the bottle gets cold? When the bottle become cold, the air in the bottle contract and the air pressure inside the bottle decreases. At this time, the atmospheric pressure is more than that of the pressure inside the bottle. This more pressure pulls the banana inside the bottle. Isn't it? Since the atmospheric pressure outside the bottle is greater than the pressure of air inside it, the banana slips into the bottle. That is banana ullilekku pull cheyyum. Okay, slips means just ullilekku onnu move cheyyum.
From this experiment, you might have understood that atmospheric air can be exert pressure, isn't it? So, air inum pressure exert ayanulla ability undu, isn't it? So, we can define that an envelope of air surrounds the earth. This is the earth's atmosphere. The density of atmospheric air near the surface of the earth is greater and it decreases as we go up. Hence, atmospheric pressure decreases as we go up. The weight of the air column over unit area of the earth's surface is atmospheric pressure. Okay. So, the density of atmospheric air near the surface of the earth is greater and it decreases as we go up. So, earth surface il ninnu mugalilote povundorum atmospheric pressure decrease cheyyum. Adupol thanne earth in ullilekku povundorum atmospheric pressure increase cheyyum. Okay. That is, atmospheric pressure increases as we go down. So, what is atmospheric pressure? The weight of the air column over unit area of the earth's surface is atmospheric pressure. Okay. So, list the situations in daily life where atmospheric pressure is used. First situation, drinking juice using a straw. So, nammal ellavarum juice kudikkarund alle. So, juice kudikkumbol nammal straw use cheyyarund. So, atmospheric pressure kaaranamaanu നമുക്ക് സ്ട്രോ യൂസ് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ജ്യൂസിൽ ജസ്റ്റ് സ്ട്രോ ഇട്ട് വെച്ചാൽ ജ്യൂസ് താനെ നമ്മുടെ വായിലേക്ക് വരുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രഷർ അവിടെ എക്സേർട്ട് ചെയ്യണം, ഇസ്ന്റ് ഇറ്റ്? സോ നമ്മൾ മുകളിലോട്ട് വലിക്കുമ്പോൾ ജ്യൂസ് സ്ട്രോയിലൂടെ മുകളിലേക്ക് മൂവ് ചെയ്ത് നമ്മുടെ വായിലേക്ക് എത്തും, ഇസ്ന്റ് ഇറ്റ്? നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് ഫില്ലിംഗ് ഇങ്ക് ഇൻ എ ഫൗണ്ടൈൻ പെൻ. സോ മഷി നിറയ്ക്കുന്ന പെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന പെന്നാണ് ഫൗണ്ടൈൻ പെൻ. സോ ഈ ഫൗണ്ടൈൻ പെന്നിൽ നമുക്ക് ഇങ്ക് നിറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഇങ്ക് നിറയ്ക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഒരു യൂസ് ആണ്. ഓക്കെ, ദെൻ വർക്കിംഗ് ഓഫ് സിറിഞ്ച്. സോ സിറിഞ്ച് കണ്ടിട്ടില്ല എല്ലാവരും, ഇഞ്ചക്ഷനൊക്കെ വെക്കുന്ന. സോ ആ സിറിഞ്ച് പുറത്തേക്ക് വലിക്കുമ്പോൾ അതിനുള്ളിലേക്ക് നമ്മുടെ മെഡിസിന്റെ ലിക്വിഡ് ആഡ് ആവും. ദെൻ നമ്മൾ അത് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് അത് ഇഞ്ചക്റ്റ് ആവും, ഇസ്ന്റ് ഇറ്റ്? സോ ഇതൊക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂസ് ആണ്. ഓക്കെ, ദെൻ A few statements related to atmospheric pressure are given below. Discuss and write down the reasons in your science diary. First statement, astronauts wear specially designed clothes. That is, moon lekkum avul thane space station lekkokke povuna peoples specially design cheyda clothes aanu wear ayar. Okay, so ningal pictures lekk kandittundayirikkum Neil Armstrong, Rakesh Sharma, Kalpana Chawla. സോ ഇവരുടെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ കണ്ടിട്ടില്ലേ? സോ അവരൊക്കെ നമ്മുടെ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണോ സ്പേസ് സ്റ്റേഷനിലേക്കും മൂണിലേക്കൊക്കെ പോയിട്ടുള്ളത്? അല്ല, അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ഡ്രസ്സാണ് അല്ലേ. ദാറ്റ് ഈസ് ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് അങ്ങനെയാണ് അവർ പോകുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എർത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡ്രസ്സ് വെയർ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ ഡ്രസ്സസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ബിറ്റ്വീൻ ദ ഡ്രസ് ആൻഡ് ദ ബോഡി ഈക്വൽ ടു ദാറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മാത്രമേ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ പ്രഷർ കുറഞ്ഞാൽ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അതുപോലെ തന്നെ പ്രഷർ കൂടിയാലും നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിണറൊക്കെ കുഴിക്കുന്ന ആളുകൾ താഴോട്ട് പോകുന്തോറും അതിലേക്ക് ചിരട്ടക്കരിയും അതുപോലെ തന്നെ തീയൊക്കെ കത്തിച്ചിട്ട് താഴേക്ക് ഇടാറുണ്ട്. സോ നമുക്കറിയാം കിണർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും ഡെപ്തിലേക്ക് പോവാണ്, ഇസ്ന്റ് ഇറ്റ്? സോ ഡെപ്തിലേക്ക് പോകുന്തോറും പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്കവിടെ എന്തില്ല, ഓക്സിജൻ ഇല്ല. ഓക്കെ, സോ അവർ താഴേക്ക് പോകുമ്പോൾ ആദ്യം കോക്ക് അഥവാ കാർബൺ, ചിരട്ടക്കരി എന്ന് പറയുന്നത് കാർബൺ ആണ്, കോക്കാണ്. സോ അതൊക്കെ ആഡ് ചെയ്ത് കത്തിച്ച് ഇട്ടിട്ട് അവിടെ എയർ ഉണ്ടോ നോക്കിയിട്ടാണ് അവര് കിണറ്റിലേക്ക് ഇറങ്ങാറുള്ളൂ. ഓക്കെ, സോ അതുപോലെ തന്നെ എർത്തിന്റെ മുകളിലോട്ട് പോകുന്തോറും പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് അവര് ഇങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡ് ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, സോ അവരിങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡ് ഡ്രസ്സൊക്കെ വെയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ, ആസ് മൗണ്ടനേഴ്സ് ക്ലൈം ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ദർ ഇസ് ദ പോസിബിലിറ്റി ഓഫ് നാസൽ ബ്ലീഡിംഗ്. സോ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ, ദാറ്റ് ഈസ് മൗണ്ടൻസിലേക്കൊക്കെ ട്രിപ്പ് പോകുന്ന
ട്രാവലേഴ്സിന്റെ നോസിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് മൂക്കിൽ നിന്നും ബ്ലഡ് വരും. സോ ഞാൻ പറഞ്ഞു മുകളിലോട്ട് പോകുന്തോറും, ദാറ്റ് ഈസ് നമ്മുടെ സീ ലെവലിൽ നിന്നും അപ്വാർഡ്സിലേക്ക് പോകുന്തോറും പ്രഷർ ഡിക്രീസ് ചെയ്യാണ്. സോ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുന്തോറും, ദാറ്റ് ഈസ് മൗണ്ടെയിൻസിലേക്കൊക്കെ പോകുന്തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിക്രീസ് ചെയ്യുക മീൻസ് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ് പൊട്ടും. ഓക്കെ, സോ ആ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ടാണ് നോസിലൂടെയൊക്കെ ബ്ലഡ് വരുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഡിക്രീസസ്. സോ ദ ഹയർ പ്രഷർ ലീഡ്സ് ടു നേസൽ ബ്ലീഡിംഗ്. ഓക്കെ, ദൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസസ്. നമ്മൾ പോളിഷ്ഡ് സർഫസസിലൊക്കെ, ദാറ്റ് ഈസ് പോളിഷ്ഡ് സർഫസസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഇസ്ന്റ് ഇറ്റ്? സോ അതിലൊക്കെ റബ്ബർ സക്കേഴ്സ് ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. സോ റബ്ബർ സക്കർ മീൻസ് നിങ്ങളുടെ വീട്ടിലൊക്കെ മേ ബി ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ഗ്ലാസ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹൂക്ക്, മനസ്സിലായോ? അതായത് നമുക്ക് ഒബ്ജക്ട്സ് ഒക്കെ ഹൂക്ക് ചെയ്യാൻ പറ്റുന്ന, ദാറ്റ് ഈസ് നമുക്ക് ഒബ്ജക്ട്സ് ഒക്കെ ആ റബ്ബർ സക്കറിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ ഉള്ളിൽ, കാറിൻ്റെയും ഓട്ടോയുടെയും ഒക്കെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലെ ഗ്ലാസിൻ്റെ ഈ റബ്ബർ സക്കർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ ബേബി ഡോൾസും അതുപോലെ തന്നെ ഫാൻസി ഒബ്ജക്ട്സ് ഒക്കെ ഹാങ് ചെയ്തിടാറുണ്ട്. ഓക്കെ, സോ അത് ഒന്നുകിൽ ഗ്ലാസ്സിലായിരിക്കും സ്റ്റിക്ക് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കണം. ഓക്കെ, റഫ് സർഫസിലൊന്നും അത് സ്റ്റിക്ക് ചെയ്തിരിക്കില്ല. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഈ റബ്ബർ സക്കർ ഇങ്ങനെ സ്മൂത്ത് സർഫസിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ കാരണം. സോ സ്മൂത്ത് സർഫസ് ആകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ തീരണ്ടായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്മൂത്ത് സർഫസ് എന്ന് പറയുന്നത്, ഓർ പോളിഷ്ഡ് സർഫസ്. ഓക്കെ, സോ നമ്മളൊരു സർഫസ് പോളിഷ് ചെയ്താൽ നല്ല സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, സോ അതിലായിരിക്കും ഈ റബ്ബർ സക്കർ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുക. സോ സ്റ്റിക്ക് ചെയ്യാൻ കാരണം, സോ ഈ റബ്ബർ സക്കറിന്റെ ബേസ് ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും, ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞിട്ടായിരിക്കും. സോ ഈ റബ്ബർ സക്കർ നമ്മൾ സ്മൂത്ത് സർഫസിലേക്ക് വെക്കുമ്പോൾ ആ കോൺകേവ് ഷേപ്പിനുള്ളിൽ എയർ ആബ്സെന്റ് ആവും. സോ അവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്യും, അഥവാ പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അതിനുള്ളിലേക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. സോ ഈ റബ്ബർ സക്കർ അപ്പോഴേക്കും സ്മൂത്ത് സർഫസിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഗ്യാപ്പിലേക്ക് എയറിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ എന്ത് ചെയ്യും, ഈ റബ്ബർ സക്കറിന്റെ ഔട്ടർ സർഫസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ആ ഫോഴ്സിന്റെ റിസൾട്ടായിട്ട് ആ റബ്ബർ സക്കർ നന്നായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഓക്കെ, സോ നമുക്കത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് റബ്ബർ സക്കർ വർക്ക് ചെയ്യുന്നത്. സോ സ്മൂത്ത് സർഫസിൽ മാത്രമേ റബ്ബർ സക്കർ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുള്ളൂ. എന്താ കാരണം? റഫ് സർഫസ് ആകുമ്പോൾ റബ്ബർ സക്കറിന്റെ ഇൻസൈഡിലേക്ക് എയറിന് പാസ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സോ അതിനുള്ളിലേക്ക് എയർ പാസ് ചെയ്താൽ അവിടെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ടിരിക്കും, അല്ലേ? സോ എന്ത് ചെയ്യും, റബ്ബർ സക്കർ അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കില്ല. ഓക്കെ, ബട്ട് സ്മൂത്ത് സർഫസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലോ? സോ റബ്ബർ സക്കറിൽ നല്ല പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ റബ്ബർ സക്കർ ആ സർഫസുമായിട്ട് കൂടുതൽ കോൺടാക്ടിൽ വരും, അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും. സോ നമുക്ക് അതിൽ ഈസി ആയിട്ട് ഒബ്ജക്ട്സ് എല്ലാം ആ റബ്ബർ സക്കറിലെ ഹൂക്കിൽ ഹാങ് ചെയ്തിടാം. ഓക്കെ, സോ ഇങ്ങനെയാണ് റബ്ബർ സക്കറിന്റെ വർക്കിംഗ് വരുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ് ചെയ്തിട്ടാണ് റബ്ബർ സക്കറും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വെൻ വാക്വം ഹൂക്ക് ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ വാൾ, ദ എയർ ബിറ്റ്വീൻ ദ സക്ഷൻ പാഡ് ആൻഡ് ദ വാൾ ഈസ് ഫോഴ്സ്ഡ് ഔട്ട്, reducing the pressure inside. Okay, so vacuum hook means rubber sucker ana. Okay, then the outside atmospheric pressure being greater pushes the vacuum hook firmly and it adheres to the surface of the wall. So atmospheric pressure increase cheyumbol idu vacuum hook push cheyum, vacuum hook ne automatically push cheyum. Okay, that is atmospheric pressure vacuum hook le oru pressure exert cheyum. Okay, then the vacuum hook adheres to the surface of the wall. So vacuum hook means rubber sucker ana. Okay, so our last topic is, let's measure atmospheric pressure. Okay, so atmospheric pressure namak measure cheyanam. The weight of an air column above unit area on the surface of earth at sea level is considered as 1 atmospheric pressure. So nammada atmospheric pressure ennu parayna ethrayana, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, ദാറ്റ് ഈസ് 1 atm എന്ന് പറയും. ഓക്കെ, സോ നമ്മുടെ എർത്തിലെ സീ ലെവലിൽ നിന്നും 1 യൂണിറ്റ് ഏരിയ ഉള്ള എയർ കോളത്തിലെ എയറിന്റെ വെയിറ്റ് ആണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വാലന്റ് ടു ദ വെയിറ്റ് ഓഫ് മെർക്കുറി കോളം ഓഫ് ഹൈറ്റ് 0.76 meter ആൻഡ്
യൂണിറ്റ് ഏരിയ ഓഫ് 1 meter square. ഓക്കെ, സോ 1 atmospheric പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 76 centimeter, ദാറ്റ് ഈസ് 0.76 meter ഹൈറ്റ് ഉള്ള ഒരു ലിക്വിഡ് കോളത്തിൽ മെർക്കുറി എടുക്കുക. സോ 1 meter square ആണ് അതിന്റെ ഏരിയ വരുന്നത്. സോ അതിൽ മെർക്കുറി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഇക്വാലന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മെർക്കുറി കോളം യൂസ് ചെയ്തിട്ട്. മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.76 meter ആണ്, ദാറ്റ് ഈസ് 76 centimeter, ആൻഡ് ദ യൂണിറ്റ് ഏരിയ ഈസ് 1 meter square. ഓക്കെ, ദിസ് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഇതാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ ഓർ ATM. ATM എന്ന് നമ്മൾ പറയാറുണ്ട്, ബാർ എന്നും പറയാറുണ്ട്. ഓക്കെ, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. സോ നിങ്ങളുടെ ഫിഗറിൽ കാണാൻ പറ്റും, ബാരോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഓക്കെ, സോ ബാരോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്. സോ ഈ ബാരോമീറ്ററിലുള്ള ലിക്വിഡ് കോളത്തിലാണ് മെർക്കുറി എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനുള്ളിൽ മെർക്കുറിയാണ്. സോ ഇതിന് നമ്മൾ മെർക്കുറി ബാരോമീറ്റർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ 3rd chapter കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നോട്ട്സ് എഴുതലാണ്. സോ ഇന്നെടുത്തിട്ടുള്ള എല്ലാ ഭാഗത്തിന്റെയും നോട്ട്സ് കറക്റ്റായിട്ട് വൃത്തിയിൽ എഴുതിയിട്ട് ഫിഗറൊക്കെ വരച്ചിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, സോ എല്ലാവരും അസൈൻമെന്റ് അയച്ചു തരുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് വിടണം. ഓക്കെ, സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റാർട്ട് അവർ 4th chapter. ഓക്കെ, സോ സി യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.